ഒരു ഷേപ്പ് ലെയറിനെ ആദ്യം ഞാൻ ഇതിന്റെ ഇതങ്ങ് മാറ്റാം ലോക്ക് മാറ്റി എന്നിട്ട് ഷേപ്പ് ലെയർ എടുക്കാം നമുക്ക് അതിനു മുന്നേ നമുക്ക് ഇതിനെ റൈറ്റ് ക്ലിക്ക് കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് ഓക്കെ നമ്മുടെ ആ ഒരു ഫോട്ടോ നമ്മൾ സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു അതിനുശേഷം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ അകത്തുനിന്ന് പോളിഗണൽ ടൂളുണ്ട് പോളിഗണൽ ടൂൾ ആ ടൂൾ എടുത്ത് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ചൂടെ ഓക്കെ എന്നിട്ട് അതിൻ്റെ അകത്ത് ഫില്ലിൻ്റെ അകത്ത് ഞാൻ ബ്ലാക്ക് കൊടുത്തു ഓക്കെ അതിനെ ഞാൻ ക്ലോസ് ചെയ്തു ഓക്കെ ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഇതിൻ്റെ അകത്തുണ്ട് ഉണ്ടല്ലോ ഞാൻ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുത്ത് ഓൾട്ട് ഹോൾഡ് ചെയ്ത് ഒരെണ്ണം രണ്ടെണ്ണം മൂന്നെണ്ണം നാല് അഞ്ച് അഞ്ചെണ്ണം ഇനഫാണ് ഓക്കെ ഇങ്ങനെ ഇരുന്നോട്ടെ ഓക്കെ ഇത്രയും എന്താണ് ഒരു പോളിഗണൽ ഒബ്ജക്റ്റിൻ്റെ കോപ്പിയാണ് ഓക്കെ അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട് നമ്മൾ ഇതിനെയും കൂടെ നമുക്ക് സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം ഏതിന് ഇതിനെയും കൂടെ സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം ഇതിനെ സ്മാർട്ട് ഒബ്ജക്റ്റ് റൈറ്റ് ക്ലിക്ക് കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് ഓക്കെ അതിനുശേഷം നമുക്ക് കോപ്പി എടുക്കാം ഏതാണ് നമ്മൾ ചെയ്തിരിക്കുന്ന ഷേപ്പിനെ നമ്മൾ എന്ത് ചെയ്യുക സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ കോപ്പി എടുക്കുക ഓൾട്ട് ഹോൾഡ് ചെയ്ത് മൂവ് ചെയ്ത് വയ്ക്കുന്നു ഓൾട്ട് ഹോൾഡ് ചെയ്ത് മൂവ് ചെയ്ത് വയ്ക്കുന്നു ഓൾട്ട് 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 അപ്പോൾ നമ്മൾ ഇതെല്ലാം എന്താണ് ഇതെല്ലാം സ്മാർട്ട് ഒബ്ജക്റ്റ് ആണ് അല്ലേ അപ്പോൾ ഇതിനെല്ലാം കൂടെ നമുക്ക് സെലക്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എല്ലാം സ്മാർട്ട് ഒബ്ജക്റ്റ് ആണ് കൺട്രോൾ ജി ഇതിപ്പോൾ എന്ത് പറ്റി ഇതെല്ലാം കൂടെ ഒരു ഗ്രൂപ്പായി ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് പേര് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് പേര് കൊടുക്കാം ഒന്നെന്ന് പറഞ്ഞ് പേര് കൊടുക്കാം വണ്ണെന്ന് പറഞ്ഞ് ഞാൻ പേര് കൊടുത്തു ഓക്കെ ഇനി ഇതിൻ്റെ വീണ്ടും ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കാം ഇതിനെ ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഇടാം ആഡ് ചെയ്തിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയും കൂടെ നമുക്ക് എടുക്കാം ഓക്കെ ഇപ്പോൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുത്തേ എന്നിട്ട് ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും കോപ്പീസ് കിട്ടുമേ ഇത്രയും കോപ്പീസ് കിട്ടും അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ഇത് വേണ്ട ഫസ്റ്റ് വേണ്ടെന്ന് വിചാരിക്കുക ഫസ്റ്റ് വേണ്ട അപ്പം ഞാൻ എന്ത് ചെയ്യും അതിനെ ഡിലീറ്റ് ചെയ്ത് കളയും ഓക്കെ അതേപോലെ തന്നെ ഈ ലാസ്റ്റിലതും വേണ്ട ഒരു ഡിസൈൻ ആക്കാൻ വേണ്ടിയിട്ടാണ് വേറെ ഒന്നുമല്ല ഡിസൈൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഓക്കെ അപ്പം ഇത് രണ്ടെണ്ണമായി ഇനി ഇനി ഞാൻ ഇതിനെ വെച്ചിട്ട് ഇപ്പോൾ വണ്ണിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട് അപ്പം ഞാൻ ഒരു കോപ്പിയും കൂടെ എടുക്കാം ഇവിടെ നിന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഒരു കോപ്പിയും കൂടെ ഞാൻ എടുത്തു ഓക്കെ അപ്പം വൺ കോപ്പി ടു എന്ന് പറഞ്ഞ് കാണിച്ചു ഇതിനെ ഞാൻ മൂവ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവച്ചു ഓക്കെ എന്നിട്ട് നമുക്ക് ഈ ഒരു സൈഡും കൂടെ നമുക്ക് റിമൂവ് ചെയ്യാം ഏത് സൈഡ് ലെഫ്റ്റ് സൈഡിലുള്ള ഇതിനെയും കൂടെ നമുക്ക് റിമൂവ് ചെയ്യാം സെലക്ട് ചെയ്യുക ഏതാണ് ഇതിനെ ഡിലീറ്റ് ചെയ്യാം ഓക്കെ പിന്നെ ഏതുണ്ട് അടുത്ത സൈഡിലതും കൂടെ നമുക്ക് റിമൂവ് ചെയ്യാം ഓക്കെ ഇങ്ങനെയുള്ളത് അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഡിസൈനാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഓക്കെ വൺ ടു ത്രീ എന്നിട്ട് ഇതിനെല്ലാം കൂടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഒരു ഫൈനൽ ഗ്രൂപ്പ് ആക്കാം ഇതിപ്പോൾ സബ് ഗ്രൂപ്പ്സ് ആണ് എല്ലാം കിടക്കുന്നത് കണ്ടല്ലോ സബ് ഗ്രൂപ്പാണ് ഇതിനെല്ലാം കൂടെ നമുക്ക് ഒറ്റ ഗ്രൂപ്പ് ആക്കാം വൺ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് വൺ ടു ത്രീ കൺട്രോൾ ജി ഒറ്റ ഗ്രൂപ്പ് ആക്കി ഓക്കെ അപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇതിനെ ഫൈനൽ ഗ്രൂപ്പ് എന്നാക്കി ഓക്കെ എന്നിട്ട് ഈ ഇതുണ്ടല്ലോ നമ്മുടെ മെയിൻ ലെയർ ഉണ്ടല്ലോ മെയിൻ ലെയറിനെ ഞാൻ ഡ്രാഗ് ചെയ്തിട്ട് ടോപ്പിലിട്ടു മനസ്സിലായല്ലോ മെയിൻ ലെയറിനെ നമ്മൾ ഡ്രാഗ് ചെയ്ത് ടോപ്പിലിട്ടു ഓക്കെ എന്നിട്ട് ഞാൻ ഇതിനെ ഓൾട്ട് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ഓൾട്ട് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ക്ലിപ്പിംഗ് മാസ്ക് കിട്ടും അതാ ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്യണം ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചു ക്ലിപ്പിംഗ് മാസ്ക് ഓക്കെ ഇപ്പം മാസ്ക് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ എനിക്കിതിനെ മൂവ് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാസ്കും കാര്യങ്ങളും എല്ലാം എനിക്ക് പ്രോപ്പറായിട്ട് കിട്ടും അങ്ങനെ ഇരുന്നോട്ടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ട് ഒരു സോളിഡ് കളർ എടുക്കുന്നു എന്നിട്ട് അതിൻ്റെ അകത്ത് ഒരു വൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ടും തൽക്കാലം ഇതിന് കൊടുക്കുന്നു അതിന് ഡ്രാഗ് ചെയ്ത് താഴെ ഇടുന്നു ഓക്കെ അപ്പോൾ ഇത്രയും കാര്യമാണ് ഞാനിപ്പോൾ ചെയ്തത് ഓക്കെ ഇതിൻ്റെ അകത്ത് എന്തുവാണ് എല്ലാം ഇതിൻ്റെ അകത്ത് എന്താണ് ഈ ഗ്രൂപ്പിൻ്റെ അകത്ത് എന്താണ് സംഭവം എല്ലാത്തിൻ്റെതും ക്ലിപ്പിംഗ് മാസ്കിൻ്റെ കോപ്പീസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഇതിനെ എഡിറ്റ് ചെയ്യാൻ പോവാനാണ് ഏതെങ്കിലും ഒന്നിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ വന്നു അപ്പം ഇത് രണ്ടും നമുക്ക് ഇങ്ങനെ കാണാൻ ബുദ്ധിമുട്ടാണ് എനിക്കിത് എഡിറ്റ് ചെയ്യണം എപ്പോഴും എഡിറ്റ് ചെയ്യണം അപ്പം ആ മാറ്റം എനിക്കിവിടെ കാണണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വിൻഡോയ്ക്കകത്ത് അറേഞ്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതിൻ്റെ അകത്ത് ടൈൽ വിൻഡോയ്ക്കകത്ത് അറേഞ്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതിൻ്റെ അകത്ത് ടൈൽ
വിൻഡോയ്ക്ക് അകത്ത് അറേഞ്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൻ്റെ അകത്ത് ടൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ. അപ്പൊ രണ്ടെണ്ണം ഉണ്ട്, ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടോ ഒരെണ്ണം രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും, മനസ്സിലായോ? അപ്പൊ നമുക്ക് ഗ്രൂപ്പ് ഇവിടെയും കാണാം, ഇവിടെ ഇതും കാണാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് വിൻഡോയ്ക്കകത്ത് നമുക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്കൊന്ന് എടുത്തു നോക്കാം. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി ശ്രദ്ധിക്കണം, ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടി മാറ്റാൻ പോവാൻ ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് കുറേ സ്റ്റാർ ഇരിപ്പുണ്ടല്ലോ, കണ്ടല്ലോ സ്റ്റാർ. സ്റ്റാറിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഒരു 50 കൊടുത്തു. ഇപ്പോൾ ഇതെന്തായി? സ്റ്റാറായി. ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ഞാൻ കണ്ട്രോൾ എസ് അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ മൊത്തത്തിൽ മാറി, മനസ്സിലായി? എത്ര ഗ്രൂപ്പ് ഉണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ അകത്ത് സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ വീണ്ടും ഇവിടെ വന്നു, ഇവിടെ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ ഞാനൊരു 25 കൊടുത്തു. അപ്പൊ ഈ ഒരു ഇതിൽ ചേഞ്ച് ആയി. ഞാൻ കൺട്രോൾ എസ് അടിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ഇത് ചേഞ്ച് ആവും. വീണ്ടും ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു, മൂവ് ചെയ്തു. ഇതിൻ്റെ അകത്ത് ഇപ്പം എന്തെങ്കിലും ഞാനൊരു വാല്യൂ കൊടുക്കാം, 25 എന്ന് പറഞ്ഞൊരു വാല്യൂ കൊടുത്തു. ഇവിടെ ഞാനൊരു 35 എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തു, അല്ലെങ്കിൽ നമുക്കൊരു 50 കൊടുക്കാം. ഇവിടെ നമുക്കൊരു 35 കൊടുക്കാം. ഓക്കെ, ഇവിടെ സെലക്ട് ചെയ്ത് കൺട്രോൾ എസ് അടിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരിക്കാം, മനസ്സിലായി? അപ്പോൾ ഒരു ഡിസൈൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പല രീതിയിൽ പല ഇതിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റിക്കൊണ്ടേ ഇരിക്കാം. അപ്പൊ ഗ്രൂപ്പ്സ് കുറച്ച് കൂടുതലാണ്. അപ്പൊ ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യുക, നിങ്ങൾ ഇതിനെ ക്ലോസ് ചെയ്യുക, അതാണ്ടോ ഇതിനെ ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ വരും. വീണ്ടും ടൈൽ ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സ്മാർട്ട് ഒബ്ജക്റ്റിനെ ക്ലിക്ക് ചെയ്യുക. ഒരു വട്ടം ക്ലിക്ക് ചെയ്ത് സ്മാർട്ട് ഒബ്ജക്റ്റ് കൊണ്ട് വരണം. അപ്പോൾ എപ്പോഴും നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് രണ്ട് സംഭവങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലായോ? അല്ലാതെ ഒരെണ്ണത്തിന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. വിൻഡോയ്ക്കകത്ത് അറേഞ്ചിൻ്റെ അകത്ത് ടൈൽ, വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു, വീണ്ടും നിങ്ങൾ ഇതിനെ എഡിറ്റ് ചെയ്യുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്യുക, പ്രോപ്പർട്ടീസ് എടുക്കുക. അതേപോലെ വേറെ ഇതിപ്പോൾ ക്ലിപ്പിംഗ് മാസ്ക് ആയതുകൊണ്ടാണ് കളറും കാര്യങ്ങളും ഒന്നും മാറ്റാൻ പറ്റാത്തത്. ഇതിപ്പോൾ ഓൾറെഡി ഇപ്പം ക്ലിപ്പിംഗ് മാസ്കിൻ്റെ അകത്ത് നമ്മൾ ഇരിക്കുകയാണ്, അതുകൊണ്ടാണ് വേറെ ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റാതെ. ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് ചേഞ്ച് ചെയ്യാം, കണ്ടോ? മൂവ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ആയി. ഓക്കെ, സെലക്ട് ചെയ്യുക, കൺട്രോൾ എസ് അടിച്ച് കഴിഞ്ഞാൽ കണ്ടോ ഇതെല്ലാം കംപ്ലീറ്റ്ലി ചേഞ്ച് ആവും. ഓക്കെ, അതുപോലെ ഗ്രൂപ്പിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുക, അതെല്ലാ കാര്യങ്ങളും നമുക്ക് ചേഞ്ച് ചെയ്യാം. പിന്നെ ക്ലോസ് ചെയ്യാം. ഗ്രൂപ്പിൻ്റെ അകത്ത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ഓക്കെ, ഗ്രൂപ്പ് 2, 1, 2, 3. അപ്പോൾ ഇതേപോലെ എത്ര ഗ്രൂപ്പ് വേണോ ചെയ്യാം, എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റും ചെയ്യാം.